സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ ജെ എൻ യു ക്യാമ്പസിലേക്ക് കൊണ്ട് എത്തിക്കും ഇപ്പോൾ എയിംസിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടേക്ക് എത്തിച്ചേരും എന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത് ഇപ്പോൾ ജെ എൻ യു ക്യാമ്പസിൽ നിന്നും ന്യൂസ് ഡയറക്ടർ ശരത് ചന്ദ്രൻ ചേരുകയാണ് ശരത് ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഫോട്ടോഗ്രാഫ് പണ്ട് ചെഗുവേരയുടെ ഏറ്റവും മനോഹരമായ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു ഫോട്ടോഗ്രാഫാണ് സീതാറാം യെച്ചൂരി ഇന്ദിരാഗാന്ധിക്കെതിരായ കുറ്റപത്രം വായിക്കുന്ന തലകുനിച്ചു നിൽക്കുന്ന അധികാര പ്രമത്തതയുടെ ആൾ രൂപം ഇന്ദിരാഗാന്ധി തലകുനിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ഫോട്ടോയാണ് ഒരു കാലഘട്ടത്തെയാണ് ഒരു താക്കീദിനെയാണ് ഓർമ്മിപ്പിക്കുകയും ചെയ്യുക ഇപ്പോൾ അവിടെ ആ ക്യാമ്പസിലേക്കാണ് സീതാറാം യെച്ചൂരി ഇടിമുഴക്കമായി മുഴങ്ങിക്കീതാറാം യെച്ചൂരിയുടെ ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്ന ആ ക്യാമ്പസിലേക്ക് അദ്ദേഹം അവസാനമായി എത്തുമ്പോൾ എങ്ങനെയാണ് ജെ എൻ വിദ്യാർത്ഥികൾ പഴയകാല സഹപാഠികൾ സഖാക്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ അതെ സിജു പറഞ്ഞതുപോലെ ജെ എൻ യു എന്നത് സീതാറാം യെച്ചൂരി എന്ന വലിയ നേതാവിൻ്റെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അടിത്തറയാണ് എന്നുള്ളതാണ് സിജു പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള നാളുകൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ താ നോക്കൂ ഇവിടെ സീതാറാമിനെ ഏറ്റവും അവസാനമായി ഒരുനോക്കു കാണാൻ ഈ ക്യാമ്പസിൻ്റെ യാത്രാമൊഴിയേകാൻ അതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിടവാങ്ങൽ ഒരുക്കി ഈ കുട്ടികളെല്ലാവരും ഇവിടെ കാത്തു നിൽക്കുകയാണ് ഈ പുതിയ തലമുറയ്ക്കും ഏറ്റവും ആവേശകരമായ വിദ്യാർത്ഥി ഇന്ത്യൻ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഏറ്റവും ഒരു പേരാണ് സീതാറാം എന്ന് അവർ ഉറക്ക പറയുകയാണ് അവർ തങ്ങളുടെ പ്രിയ നേതാവിന് വേണ്ടി ഈ ക്യാമ്പസിൻ്റെ ജെ എൻ യുവിൻ്റെ ചരിത്രത്തിലെ തിളക്കമാർന്ന പേരാണ് വിദ്യാർത്ഥി സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന പേരാണ് സീതാറാം യെച്ചൂരി ആ സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തിന് ചേരുന്ന വിധത്തിലേക്കുള്ളൊരു യാത്ര മൊഴിയേകാൻ അവസാനമായി ഒരു നോക്കുകാണാൻ ലാൽസലാം വിളിക്കാൻ കോംറേഡ് സീതാറാം യെച്ചൂരി അമർ എന്ന ബാനറുകൾ നമുക്ക് ഇവിടെ എവിടെയും കാണാം അതുപോലെ തന്നെ പല കോണുകളിൽ നിന്നും ഈ കനത്ത മഴയത്തും ദില്ലിയിൽ ഈ ക്യാമ്പസിൻ്റെ ഓരോ ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് അതുപോലെ തന്നെ മുൻ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളിവിടേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജോൺ ബ്രിട്ടാസ് എം കാണാം ജോൺ ബ്രിട്ടാസ് ജെ എൻ യുവിൻ്റെ മുൻ വിദ്യാർത്ഥി കൂടിയാണ് അതുപോലെ എ റഹീം എം ഇപ്പോൾ ഇവിടെ രാജ്യസഭാംഗം ഇവിടെ എത്തിയിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ മാധ്യമപ്രവർത്തകരുണ്ട് ഈ ക്യാമ്പസിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട കുട്ടികളൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവരെല്ലാം എല്ലാവരും ചേർന്നാണ് സീതാറാം യെച്ചൂരിക്ക് ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് യാത്ര മൊഴിയേകാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ പൂക്കളൊക്കെ വിരിച്ച് ഈ കലാലയത്തിന് ഈ ക്യാമ്പസിൻ്റെ ഈ പറഞ്ഞ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിൽ അതിനുള്ള വഴി അവസരം ഒരുക്കിയിരിക്കുന്നു അതിനെല്ലാം ഇവരെല്ലാം ഒരുക്കങ്ങളുമായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എയിംസിൽ നിന്ന് അല്പം മുമ്പാണ് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടെ നിന്ന് യാത്ര ആരംഭിച്ചിട്ടുള്ളത് അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നു പൂക്കൾ കൊണ്ട് അലങ്കരിച്ച അല്ലെങ്കിൽ പൂക്കൾ വിതറിയ ഒരു ഒരു ഇടമൊരുക്കി അവിടേക്കാണ് ഈ ക്യാമ്പസിലേക്ക് അവസാനമായി കടന്നുവരുന്നത് സീതാറാം യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജെ എൻ യുവിൻ്റെ ചാൻസലറായിരുന്ന ഇന്ദിരാഗാന്ധിയെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകർ സീതാറാമിൻ്റെ നേതൃത്വത്തിൽ കുറ്റവിചാരണ ചെയ്ത ചരിത്രത്തിൻ്റെ അവിസ്മരണീയമായ ഒരേടുണ്ട് ആ ചിത്രം ജെ എൻ യുവിൻ്റെ തിളക്കമാർന്ന വളർച്ചയുടെയും രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയുടെ നേരത്തെ സിജു പറഞ്ഞ പോലെ സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു അവിടെ നിന്ന് നമ്മൾ കണ്ടത് രാജ്യം നോക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിലേക്ക് എസ് എഫ്ഐയുടെ അഖില ഇന്ത്യ പ്രസിഡൻ്റായി അവിടെ നിന്ന് സി പി ഐ എം എന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും ഏറ്റവും ചെറിയ പ്രായത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായും അതിന് സി പി എമ്മിൻ്റെ അഞ്ചാമത്തെ ജനറൽ സെക്രട്ടറിയായും രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് മുതൽ പ്രവർത്തിച്ചു വരവെയാണ് സീതാറാമി ലോകത്തോട് വിട പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞ ജെ എൻ യു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോഴും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പോലും ആവേശകരമായി ഒരു പേരാണ് അവരുടെ പോരാട്ടത്തിന്റെ സമര പോരാട്ടത്തിന്റെ ഒരു നിലയ്ക്കാത്ത പ്രതീകമാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതുകൂടിയാണ് നമ്മൾ ഇവിടെ കണ്ടുവരുന്നത് ശരി ശരത്ത് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം അവിടെ എത്തിക്കും